ആവേശഭരിത കൊട്ടിക്കലാശത്തോടെ പുതുപ്പള്ളിയിൽ ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് കൊടിയിറങ്ങി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിൽ നടക്കുന്ന G20 സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേഗം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം आवेशभरत कोट्टिकलाशत्तोडे पुदुप्पल्लियिल ओरु मासम नीण्डुनिन्न तेरഞ്ഞെടുപ്പ് प्रचारणंगल्क्क कोडियिरंगी पांपाडियाण राष्ट्रीय पार्टिकल परस्य प्रचारणत्तिन्टे अवसान दिन आघोषत्तिनायि तेरഞ്ഞെടുത്തത് 6 मणियोडे कोट्टिकलाशम अवसानिच्चु तिंगळाच्चत्ते निशब्द प्रचारणत्तिन शेषम चोव्वाळ्च पुदुप्पल्लियिल पोलिंग नडत्तुम मुन मुख्यमंत्रियुम एमएलएयुम आयिरुन्न उम्मन चांडियुडे मरणत्ते तुडर्न्नाण पुदुप्पल्लियिल वीण्डुम तेरഞ്ഞെടുപ്പ് प्रख्यापिच्चत് കേരളം ഇന്ത്യയ്ക്ക് സമ്മാനിച്ച മറ്റൊരു മാതൃകയാണ് ഹരിതകർമ്മസേന എന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എംബി രാജേഷ് കേരള മഹിളാ സംഘം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഹരിതോത്സവം പ്രതിഭ ആദരം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രാജ്യത്ത് മറ്റെങ്ങും തന്നെ ഇത്തരമൊരു സംവിധാനം നിലവിലില്ലെന്ന് മന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനെ 23 വരെ അവസരമുണ്ടാകുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു കരട് പട്ടിക 8-നും അന്തിമ പട്ടിക ഒക്ടോബർ 16-നും പ്രസിദ്ധീകരിക്കും മരണപ്പെട്ടവരുടെയും താമസം മാറിയവരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കും 2020-ലെ പൊതു തിരഞ്ഞെടുപ്പ് ശേഷം ആദ്യമായാണ് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളെയും വോട്ടർ പട്ടിക പുതുക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ലൈംഗിക അതിക്രമ സംഭവത്തിൽ സീനിയർ ഡോക്ടർക്കെതിരെ കേസെടുത്ത പോലീസ് ജനറൽ മെഡിസിൻ വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ മനോജിനെതിരെയാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് 2019-ൽ ഹൗസ് സർജൻസിക്കിടെ കടന്നുപിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് സംഭവത്തെക്കുറിച്ച് ആരോഗ്യ വിഭാഗം വിജിലൻസ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടും വരും ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രിക്ക് കൈമാറും സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരും തിങ്കളാഴ്ച ആലപ്പുഴ എറണാകുളം ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലും ബുധനാഴ്ച എറണാകുളം ഇടുക്കി ജില്ലകളിലും വ്യാഴാഴ്ച ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് അലർട്ടുകൾ ഉള്ളത് ഇന്ത്യയുടെ ആദ്യ സൗരപഠന ദൗത്യമായ ആദിത്യ എൽ-1 ആദ്യ ഭ്രമണപഥം ഉയർത്തൽ വിജയകരമായി പൂർത്തിയായി ഭൂമിയോട് അടുത്ത ദൂരം 245 കിലോമീറ്ററും അകലെയുള്ള ദൂരം 22,459 കിലോമീറ്ററുമുള്ള രണ്ടാം ഭ്രമണത്തിലേക്കാണ് ആദിത്യയെ ഉയർത്തിയത് ബംഗളൂരുവിലെ മിഷൻ ഓപ്പറേഷൻസ് കേന്ദ്രത്തിൽ നിന്നാണ് ഭ്രമണപഥം ഉയർത്തൽ നിയന്ത്രിക്കുന്നത് അടുത്ത ഘട്ടം ഉയർത്തൽ ചൊവ്വാഴ്ച പുലർച്ചെ 3-ന് നടക്കും ഉപഗ്രഹത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാണെന്നും ISRO അറിയിച്ചു പുതുതായി കണ്ടെത്തിയ BA.2.86 കോവിഡ് ഉപവകഭേദത്തിന് XBEG വകഭേദത്തേക്കാൾ ശക്തി കുറവെന്ന് ആരോഗ്യ വിദഗ്ധർ ഒമിക്രോൺ വകഭേദത്തിന് ജനിതക മാറ്റം സംഭവിച്ചുണ്ടായതാണ് BA.2.86 അഥവാ പിരോള ഇതുവരെ 4 ഭൂഖണ്ഡങ്ങളിലായി 29 കോവിഡ് കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യർക്ക് പുറമേ മലിനജലത്തിലും ഈ കോവിഡ് വകഭേദത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു മണിപ്പൂരിലെ വർഗീയ സംഘർഷം 4 മാസം പിന്നിട്ടിരിക്കെ ഇംഫാൽ കുക്കി വിമുക്ത മേഖലയാക്കി സംസ്ഥാനത്തെ BJP സർക്കാർ ഇംഫാലിലെ ന്യൂ ലാംബുലൻ പ്രദേശത്ത് നിന്നും അവസാനത്തെ 10 കുടുംബങ്ങളെ മണിപ്പൂർ സർക്കാർ ശനിയാഴ്ച പുലർച്ചയോടെ കുടിയൊഴിപ്പിച്ചു നേരത്തെ ഇവിടെ 300-ഓളം കുക്കി കുടുംബങ്ങൾ താമസിച്ചിരുന്നു 10 കുടുംബങ്ങളിൽ നിന്നായി 24 പേരെയാണ് സർക്കാർ രാത്രിയിൽ കുക്കി മലയോര മേഖലയിലേക്ക് മാറ്റിയത് എന്നാൽ തങ്ങളുടെ വീടുകളിൽ നിന്ന് ബലമായി പുറത്താക്കുകയായിരുന്നുവെന്ന് കുക്കി കുടുംബങ്ങൾ ആരോപിച്ചു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിൽ നടക്കുന്ന G20 സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം G20 സമ്മേളനത്തിൽ ചൈനീസ് സംഘത്തെ പ്രീമിയർ ലീ ക്വിയാങ് ആയിരിക്കും നയിക്കുക ഇതാദ്യമായാണ് ഷീ ജിൻപിങ് G20 യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് 9-10 തീയതികളിലാണ് ഡൽഹിയിൽ G20 സമ്മേളനം നടക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്നു നോബൽ സമ്മാനദാന ചടങ്ങുകളിൽ റഷ്യ ബെലാറസ് ഇറാൻ എന്നീ രാജ്യങ്ങൾക്കുള്ള ക്ഷണം നോബൽ ഫൗണ്ടേഷൻ പിൻവലിച്ചു ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് ക്ഷണം നൽകിയതിന് പിന്നാലെ വിവിധ കോണുകളിൽ നിന്നും രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രഖ്യാപനം ഉക്രൈൻ രക്ഷ നടത്തിവരുന്ന അധിനിവേശത്തെ തുടർന്ന് കഴിഞ്ഞ കൊല്ലവും നോബൽ സമ്മാന ചടങ്ങുകളിൽ നിന്നും റഷ്യയും ബെലാറസിനെയും വിലക്കിയിരുന്നു ഭരണകൂടം നടത്തിവരുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടി ഇറാനെയും ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ജനേഗം ഓൺലൈൻ മോജ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ് YouTube ചാനൽ സന്ദർശിക്കുക